ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ മട്ടൻ എല്ലുകറിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അതിനടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ വരും, അതും കൂടി ഒന്ന് അമർത്തിയേക്കാം. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ബാച്ചിലേഴ്സിന് വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പൊ സാധനങ്ങൾ നമുക്ക് നോക്കാം. 1 കിലോ മട്ടൻ എല്ല്, അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മട്ടന്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1-5 മിനിറ്റ് വിനാഗിരിയിലോ തൈരിലോ കുതിർത്ത് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ 3 മീഡിയം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നീളത്തിനരിഞ്ഞാണ് വെച്ചേക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ മട്ടൻ കറിക്ക് കൂടുതൽ ഇട്ടാൽ അത് നല്ലതാണ്. അപ്പം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് രണ്ടും. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് ഞാനിവിടെ ചതച്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. കുരുമുളക് ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ. ഇനിക്ക് ഇതിലേക്ക് ആവശ്യമായ മറ്റ് പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1 ചെറിയ സ്പൂൺ, ഗരം മസാല 1.5 സ്പൂൺ. പിന്നെ ഇതിനാവശ്യമായത് 3 ചെറിയ ബേലീഫ് എടുത്തിട്ടുണ്ട്, 2 പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പൂ, ഇത് ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഓയില്, ഉപ്പ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളത് കുക്കറിലാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. കുക്കർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് വഴന്നു വരട്ടെ. നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. അപ്പം നമ്മൾ സവോള പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്നു കിട്ടും. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴന്നു വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം 2 മിനിറ്റ് നമ്മൾ അതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി. എന്നിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി, ഇഞ്ചി, 2 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുളക്, ഇത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് ഞാൻ 2 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണേ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് സൂക്ഷിച്ചോണെ, അടിയിൽ പിടിക്കാതെ. ഇനി നമുക്കിതിലേക്ക് ബാക്കി പൊടികളൊക്കെയും ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം മല്ലിപ്പൊടി ഇടുകയാണ്, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളക് മാറുന്ന വരെ കേട്ടോ. ഒന്ന് അടുക്കി പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മുളക് പൊടി ചേർക്കണം.
പിന്നെ ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേ ലീവ്സ് അതെല്ലാം ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറണം കേട്ടോ. പച്ചമണം മാറിയില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് മൂത്ത മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മട്ടൻ്റെ എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആ മസാല ഇതിൽ മട്ടൻ്റെ എല്ലിൽ നന്നായിട്ട് പിടിക്കണം. തടിയിൽ പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മുടെ മട്ടൻ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് മസാലയായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. ഒരു ഗ്ലാസ് ഫുള്ള് ഞാൻ ചേർത്തിട്ടില്ല. വെള്ളം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. എനിക്ക് കുറച്ച് ഗ്രേവി മതി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ടേസ്റ്റിനനുസരിച്ചാണ് ചേർക്കുന്നത് കേട്ടോ. എരിവ് കൂടുതലുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. എരിവ് കുറച്ച് മതിയെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. അതുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ അടിച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇതിപ്പോൾ കുക്കറിന് ആവി വന്നിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെയിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കണം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ആറ് വിസിൽ, ആറോ ഏഴോ വിസിൽ മട്ടൻ്റെ വേവ് അനുസരിച്ച്. മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ല് കറി അത് ഇപ്പോൾ എനിക്ക് ആയി കിട്ടിയത്, ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചു, ലോ ഫ്ലെയിമിൽ അതായത് മീഡിയം ഫ്ലെയിമിൽ ആറ് വിസിൽ. അപ്പോൾ മട്ടൻ അനുസരിച്ച് അത് വ്യത്യാസം വരും കേട്ടോ. വേഗിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി, നല്ല ചാറൊക്കെ കുറുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാമാണ് മട്ടൻ്റെ കേട്ടോ. നന്നായിട്ട് റെഡിയായിട്ട്, അപ്പോൾ നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറുകി, അതിൻ്റെ എല്ലിൻ്റെ ദശയൊക്കെ ചാറിലോട്ട് ഇറങ്ങി മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു ടിപ്പ് കൂടെ ഉണ്ട് കേട്ടോ. കാരണം അതിൻ്റെ മസാലയുടെ കുത്തലൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരു ചെറിയ സ്പൂണിന് ഹാഫ് സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്തായിരുന്നു. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മളൊന്ന് അത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. ഇതിൽ
വീട്ടിൽ കറിവേപ്പിലയും കൂടെ നമ്മൾ ആഡ് ചെയ്യണമായിരുന്നു, പക്ഷെ കറിവേപ്പില നമുക്കിപ്പോൾ അവിടെ അവൈലബിൾ അല്ല. അപ്പം നിങ്ങൾ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോൾ നല്ലൊരു മണവും ഒക്കെ കിട്ടും. മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ട ഇതാണ് കേട്ടോ നമ്മുടെ മട്ടൻ കറി. ഇത് നല്ല ആരോഗ്യത്തിനാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നും വരത്തില്ല, കാരണം പ്രോട്ടീൻ റിച്ച് ആണ്, വേറെ പ്രശ്നമൊന്നും ഉള്ളതല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സെർവ് ചെയ്യുന്നത് ചപ്പാത്തിയോടൊപ്പമാണ്. അപ്പോൾ നമുക്ക് ചോറിനൊപ്പം ആയിരുന്നാലും എന്തിൻ്റെ ഒപ്പം ആയിരുന്നാലും നമുക്കത് കഴിക്കാം, കുഴപ്പമില്ല, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.